ഇന്നത്തെ ബംഗ്ലാദേശിലുടലെടുത്ത് ഇന്ന് ബംഗാളികളുടെ ഒക്കെ സ്വന്തമായിട്ട് അറിയപ്പെടുന്ന ഡെസേർട്ടാണ് മിഷ്ടി ദോയ്. മിഷ്ടി ദോയ് അഥവാ മീഠായ് ദോയ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പാലാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. ഇത് തിളച്ച് ഒന്ന് നമ്മൾ സിമ്മിലിട്ടിട്ട് ഒന്ന് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാവുന്നുള്ളൂ. നോർമലി നമുക്ക് ഡിഫറെൻറ്റ് ടെക്നിക്സിൽ ഉണ്ടാക്കാം, അതിൽ ഒരു ടെക്നിക്കാണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത്, അതിനെപ്പറ്റി നമുക്ക് എന്തായാലും പറയാം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു ഡിസ്റ്റിങ്ക്റ്റ് കളർ കിട്ടാണ്ട് ഇതിനു വേണ്ടി നമ്മൾ കാരമലൈസ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളൊരു പാത്രത്തിൽ ഷുഗർ ഇട്ട് നമുക്ക് ഇളക്കി അത് ഏകദേശം ഉരുകി ഏകദേശം ബ്രൗൺ കളറിൽ ഇങ്ങനത്തെ ലിക്വിഡായിട്ട് നമുക്ക് മാറണം. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ച പാല് നമുക്ക് ചൂടാറാതെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് ഈ ഷുഗർ ഇതിൽ മിക്സ് ചെയ്തെടുക്കാം. കാരമലൈസ് ചെയ്ത ഷുഗർ എന്നല്ലാതെ നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഈ പാലിൽ ആഡ് ചെയ്യാവുന്നതുള്ളൂ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട മെയിൻ സംഭവമാണ് ദഹി. അതുകൊണ്ടാണ് മിഷ്ടി ദഹി എന്നൊക്കെ മീഠ ദഹി എന്നൊക്കെ അറിയപ്പെടുന്നത്. നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നത് കട്ട തൈരാണ്. തൈരിനുള്ളിലുള്ള വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ടില്ല, ആ ഒരു ഫാറ്റ് ഭാഗം മാത്രമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. യൂഷ്വലി ഒരു മൺപാത്രത്തിൽ ഒഴിച്ച് നമ്മൾ രാത്രി മുഴുവൻ കീപ്പ് ചെയ്താൽ തന്നെ നമുക്കിത് കട്ടിയായിട്ട് വരും. പക്ഷെ കുറച്ച് എളുപ്പമാർഗത്തിൽ അല്ലെങ്കിൽ ഇതൊന്ന് എളുപ്പമാക്കാൻ വേണ്ടി നമുക്ക് വേറെയും കുറേ ടെക്നിക്കൽസ് യൂസ് ചെയ്യാൻ പറ്റും. ആ ടെക്നിക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു കുക്കറിലോ അല്ലെങ്കിൽ ഒരു കുഴിയുള്ള പാത്രത്തിൽ നമ്മളെ ഒരു ഉയർന്ന പ്രതലത്തിൽ തുണി വെച്ച് നമ്മുടെ ഈ രണ്ട് കപ്പോ അല്ലെങ്കിൽ എന്താ നമുക്ക് പോഴ്സലീനോ അല്ലെങ്കിൽ സിറാമിക് പോലത്തെ പാത്രത്തിലാക്കി അത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ മൂടി വെച്ച് സിമ്മിലിട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മിഷ്ടി ദോയ് ഇങ്ങനെ കിട്ടും. നോർമലി ഇത് തണുപ്പിച്ചിട്ടാണ് കഴിക്കാറ്, അതായത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയാൻ പറ്റുക. ഇന്നിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് പലർക്കും ഈ ഒരു ഡെസേർട്ടിനെ പറ്റി അറിയാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം. Thank you.